നമസ്കാരം മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അൻവർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡബ്ല്യു ഡബ്ല്യൂൻ്റെ ഇനി വരാൻ പോകുന്ന പേപ്പർവ്യൂ ആയ സമ്മർ സമറസ്ലൈം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻ ആണ് അതായത് ഇനി വരാൻ സാധ്യതയുള്ള മാച്ച് കാർഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലറിയാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഒന്നാമതായി നമ്മൾ നോക്കുന്നത് റോ ടാക്ടീൻ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചിട്ടാണ് നിലവിലെ റോ ടാക്ടീൻ ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് സ്റ്റൈൽസും ഓമോസും ആണ് ഓമോസുമാണ് ഏജേസ്റ്റൈൽസിനെയും ഓമോസിനെയും റോ ടാക്ടീൻ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി സമ്മർ സ്ലാമിൽ നേരിടാൻ സാധ്യതയുള്ള ടാക്ടീമ് ആർ കെ ബ്രോസ് ആണ് എന്നാൽ റാൻഡി ഓർട്ടൺ ഇപ്പോൾ ആക്റ്റീവ് റെസ്ലർ അല്ല റാൻഡി ഓർട്ടൻ്റെ തിരിച്ചറിവ് രണ്ട് മൂന്ന് റോ എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ റോ ടാക്ടിൻചോമന്മാരായ സ്റ്റൈൽസിനും ഓമോസിനും കൃത്യമായ ഒരു എതിരാളികൾ ഇല്ലാത്തതു തന്നെയാണ് ആർ കെ ബ്രോസിനുള്ള അവസരം കൂട്ടുന്നത് കൂടാതെ മുൻപ് ഏജസ് സ്റ്റൈൽസിനെ മാട്രുഡൽ പിൻ ചെയ്തിരുന്നു എന്നുള്ളതും മാട്രോഡലിൻ്റെ ടീം ആർ കെ ബ്രോസിനെ നമ്പർ വൺ കണ്ടൻഡർ ആകാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിലും ഒരു സിക്സ് മാൻ ടീം മത്സരവും നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ആർ കെ ബ്രോസ് തന്നെയായിരിക്കും നിലവിൽ നമ്പർ വൺ കണ്ടൻഡറായി സമ്മർ സ്ലാം പേപ്പറിൽ റോ ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ സ്റ്റൈൽസിനെയും ഓമോസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ആർ കെ ബ്രോസ് പുതിയ റോ ടീം ചാമ്പ്യന്മാർ ആകുന്നതും നമുക്ക് കാണാൻ സാധിക്കും റാൻഡി ഓർട്ടൻ്റെ തിരിച്ചറിവ് രണ്ട് മൂന്ന് എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും റാൻഡി ഓർട്ടിന്റെ തിരിച്ചുരവ് കണ്ടാൽ മാത്രമേ നമുക്ക് സമ്മർ സ്ലാമിലെ റോ ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ മത്സരം റോ ബ്രാൻഡിൽ നിന്നുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ചാമ്പ്യൻ ഷെയ്മസ് ആണ് ഷെയ്മസ് നേരിടാൻ സാധ്യതയുള്ളത് ഡാമിയൻ പ്രീസ്റ്റിനെയാണ് അതിനുള്ള എല്ലാവിധ സൂചനകളും ഡബ്ല്യു ഡബ്ല്യൂടെ റോ ക്രിയേറ്റീവ്സ് തന്നെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഇക്കഴിഞ്ഞ ലേറ്റസ്റ്റായി നടന്ന റോ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ലൈനെ കുറിച്ചിട്ടുള്ള എല്ലാവിധ അറിവുകളും ഉണ്ടായിരിക്കും നിലവിൽ ഷെയ്മസിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു കഠിനമായ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ഒപ്പോണൻറ്റ് തന്നെയാണ് ഡെമിൻ പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഡെമിൻ പ്രീസ്റ്റിനെ സംബന്ധിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൈറ്റിൽ പിക്ചറിലേക്ക് കയറി വരുന്നത് വലിയൊരു വമ്പൻ പുഷോട് കൂടിയിട്ടാണ് കുറച്ച് റോ എപ്പിസോഡുകൾക്ക് മുൻപ് ഡെമിൻ പ്രീസ്റ്റിനെ ഡബ്ല്യു മാറ്റി നിർത്തിയിരുന്നു എന്നാൽ തിരിച്ചുരവ് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൈറ്റിൽ പിക്ചറിലേക്ക് ആയതുകൊണ്ട് തന്നെ ഡെമിൻ പ്രീസ്റ്റി വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് ഡെമിൻ പ്രീസ്റ്റി എനക്സ്റ്റിൽ നിന്ന് കോളപ്പിലൂടെ റോയിലേക്ക് വന്ന സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഷെയ്മസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ന്യൂ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് കാരണം ഡെമിൻ പ്രീസ്റ്റിന് നല്ലൊരു പുഷ് കൊടുക്കാൻ തന്നെയാണ് ക്രിയേറ്റീവ്സ് ഉന്നം വയ്ക്കുന്നത് എന്തായാലും ഇവരുടെ മത്സരവും സമർസ്ലാം പേപ്പറിയിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നതാകും മൂന്നാമത്തെ മത്സരം റോ ബ്രാൻഡിൽ നിന്നുള്ള മറ്റൊരു നോൺ ടൈറ്റിൽ മത്സരമാണ് ഡ്രൂ മേക്ക് വേഴ്സസ് ജിൻതർ മഹാള് തമ്മിലുള്ള മത്സരം ഈ ഒരു മത്സരത്തിന് എന്തെങ്കിലും പ്രത്യേകതരം സ്റ്റിപ്പുലേഷൻ മത്സരമായിരിക്കണം ഡബ്ല്യു ഡബ്ല്യൂ അനൗൺസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷനോ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്ങോ അയൺ മാൻ മാച്ചോ അങ്ങനെ വ്യത്യസ്തകരമായ ഒരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുള്ള മത്സരമായിരിക്കും നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുക നിലവിൽ ഡ്രൂ മാക്കൻഡയറിന് കൊടുക്കാൻ പറ്റുന്ന ടൈറ്റിൽ മത്സരങ്ങളല്ലാതെയുള്ള സ്റ്റോറി ലൈനിന് പറ്റിയ ഒപ്പോണൻറ്റ് തന്നെയാണ് ജിന്ദർ മഹാൾ എന്ന് പറയുന്നത് സമ്മർ സ്ലാം ഒരു പേപ്പർ വ്യൂ പോലെ ഒരു പേപ്പർ വ്യൂയിലേക്ക് വരാൻ പറ്റുന്ന ഒരു മാച്ച് കാർഡ് അല്ലെങ്കിലും നല്ലൊരു സ്റ്റിപ്പുലേഷൻ മത്സരമാണ് അവർ അനൗൺസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് ജിന്ദർ മഹാൾ തമ്മിൽ മികച്ച മത്സരം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഡ്രൂ മാൻഡാറിന് നല്ലൊരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു മത്സരവും ഈ ഒരു സ്റ്റോറി ലൈനും ഡബ്ല്യു പ്ലാൻ ചെയ്യുന്നത് റോ എപ്പിസോഡുകൾ ഇതൊക്കെ കാണിച്ചു തരുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഡ്രൂ മാൻ പിന്നെയും വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഫ്യൂഡുകൾ കൊടുക്കേണ്ടതുണ്ട് അതിൽ വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൂ മാൻ വേഴ്സസ് ജിന്തർ മഹാൾ തമ്മിൽ സമ്മർ സ്ലാമിൽ ഒരു മത്സരം നടക്കുകയും ഡ്രൂ മാൻ നല്ലൊരു പെർഫോമൻസോടു കൂടി വിജയിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും നാലാമത്തെ മത്സരം സ്മാക്ഡോൺ ബ്രാൻഡിൽ നിന്നുള്ള ഒരു നോൺ ടൈറ്റിൽ മത്സരമാണ് എഡ്ജ് വേഴ്സസ് സെത്രോളിൻസ് തമ്മിലുള്ള മത്സരം നമുക്കെല്ലാവർക്കും അറിയാം സമ്മർ സ്ലാമിൻ്റെ റൂമേഴ്സ് വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു മത്സരമായിരുന്നു എഡ്ജ് വേഴ്സസ് സെത്രോളിൻസ് തമ്മിലുള്ള മത്സരം അതിൻ്റെ സൂചനകളും ഈ ഒരു മത്സരം ഏകദേശം കൺഫേം ചെയ്ത പോലെയും മണി ഇൻ ദ ബാങ്ക് പേപ്പർ വ്യൂവിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് എഡ്ജ് വിജയിക്കാതിരുന്നതിൻ്റെ മെയിൻ കാരണം സെത്രോളിൻസിൻ്റെ ഇൻ്റർഫിയറൻസ് തന്നെയായിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ നടന്ന ഫൈറ്റും ആ ഒരു സമ്മർ സ്ലാ പേപ്പറിലേക്ക് ഇവരുടെ മത്സരം വരും എന്നുള്ളതിന്റെ സൂചനകളും നൽകി കഴിഞ്ഞു ഇതൊരു നോർമൽ മത്സരമാണോ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ സ്പെഷ്യൽ സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്യുമോ എന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ എഡ്ജ് വേഴ്സസ് സിത്രോളിൻസ് തമ്മിലൊരു മത്സരം നടന്നാൽ ഇതിൽ വിജയിക്കുന്നവർക്ക് പിന്നെയും യൂണിവേഴ്സൽ ടൈറ്റിൽ കണ്ടൻഡർ ആകാം എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഡബ്ല്യു ഡബ്ല്യു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉള്ള മത്സരം നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ സെത്രോളിൻസും എഡ്ജും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒരു ഡ്രീം മാത്രമേ തന്നെയാണ് എഡ്ജിനെ സംബന്ധിച്ച് എഡ്ജ് മുൻപുള്ള ഇന്റർവ്യൂകളിൽ പറഞ്ഞിരുന്നു സെത്രോളിൻസിനെയൊക്കെ തനിക്ക് നേരിടണം എന്നുള്ളത് അപ്പോൾ സമ്മർ സ്ലാമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാർഡുകളിൽ ഒന്ന് തന്നെയായിരിക്കും എഡ്ജ് വേഴ്സസ് സെത്രോളിൻസ് തമ്മിലുള്ള വൺ ഓൺ വൺ മത്സരവും അപ്പോൾ സ്മാക്ഡൂണിൽ നിന്ന് ഈ ഒരു മത്സരം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ മത്സരം ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻ എന്ന് പറയുന്നത് ബോബി ലാഷ്ലിയാണ് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഗോൾബെർഗ് റിട്ടേൺ ചെയ്തുകൊണ്ട് ബോബി ലാഷ്ലിയുടെ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു റൂമേഴ്സ് എല്ലാം കൃത്യമാകുന്നത് പോലെ തന്നെ നമുക്ക് റോ എപ്പിസോഡുകളിൽ കാണാൻ സാധിച്ചു ബോബി ലാഷ്ലി വേഴ്സസ് ഗോൾഡ് ബർഗ് തമ്മിലുള്ള ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് തന്നെയായിരിക്കും സമ്മർ സ്ലാം പേപ്പറിയിൽ നടക്കുക അപ്പോൾ അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒഫീഷ്യൽ കൺഫർമേഷൻ മാത്രമേ വരാൻ ബാക്കിയുള്ളൂ അപ്പോൾ ഇതൊരു നോർമൽ വൺ ഓൺ വൺ മത്സരം തന്നെയായിരിക്കും വലിയൊരു ഗംഭീര പ്രകടനമോ വലിയൊരു ഗംഭീര പെർഫോമൻസോ നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല പക്ഷേ ബോബി ലാഷ്ലി എന്ന് പറയുന്ന റെസ്ലറിനെ നല്ലപോലെ ഒന്ന് പൊക്കി കാണിക്കാൻ പറ്റുന്ന ഒരു മത്സരമാക്കി വേണമെങ്കിൽ ഡബ്ല്യു ഡബ്ല്യുവിന് ഒരു മത്സരം ബുക്ക് ചെയ്യാൻ സാധിക്കും ഗോൾബെർഗ് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഒരു പുട്ട് ഓവർ സ്റ്റൈൽ മത്സരം തന്നെയായിരിക്കും ബോബി ലാഷ്ലിക്കെതിരെ ഗോൾബർഗ് കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും നമുക്ക് ഈ ഒരു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിന് കൊടുക്കേണ്ടതില്ല പക്ഷേ ഒരു ഡ്രീം മാച്ച് കാഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ നടക്കുകയാണെങ്കിൽ ബോബി ലാഷ്ലി തന്നെ ഗോൾബെർഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റീട്ടേൺ ചെയ്യും എന്നുള്ളതും ഉറപ്പാണ് നമ്മുടെ ലിസ്റ്റിലെ ആറാമത്തെയും അവസാനത്തെയും മത്സരം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിലവിലെ യൂണിവേഴ്സൽ ചാമ്പ്യൻ എന്ന് പറയുന്നത് റോമൻ റിയൻസ് ആണ് റോമൻ റിയൻസിൻ്റെ ഒപ്പോണൻറ്റായി വരാൻ സാധ്യതയുള്ളത് റിട്ടേൺ ചെയ്തു വന്ന ജോൺസിനെയാണ് ഈ ഒരു മത്സരം എല്ലാം കൃത്യമായി ശരിയാണെന്ന് പറയുന്ന ഒരു മത്സരം തന്നെയാണ് ഈ ഒരു മാച്ച് കാർഡ് എന്ന് പറയുന്നത് ഏറെ കാലമായി ഡബ്ല്യു ഡബ്ല്യു ആരാധകർ കാത്തിരിക്കുന്നതാണ് സമ്മർ സ്ലാമിന്റെ മെയിൻ ഇവന്റും ഈ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും റോമൻ റേൻസ് വേഴ്സസ് ജോൺസിന തമ്മിലൊരു മത്സരം നടന്നാൽ ആര് വിജയിക്കും ജോൺസിന പതിനേഴാമത്തെ തവണ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകുമോ ഈ ഒരു ചോദ്യം പലർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമാണ് പക്ഷേ പല കൂട്ടുകാർക്കും ഇതിൻ്റെ ഉത്തരം തന്നെ അറിയാം റോമൻ റേഞ്ച് തന്നെ ടൈറ്റിൽ റീട്ടേൺ ചെയ്യും ജോൺസിനക്ക് ഈ ഒരു പേപ്പർ വ്യൂ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ജോൺസിന യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകാൻ വേണ്ടി താൽപ്പര്യം പെടില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഷൂട്ടിങ്ങും മറ്റും നീട്ടിവെക്കുകയാണെങ്കിൽ ജോൺസിന ചെറിയൊരു ടൈറ്റിലറാണ് നടത്താൻ ചിലപ്പോൾ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് റോമൻ കിങ്സ് തന്നെ ടൈറ്റിൽ റീട്ടേൺ ചെയ്തു പോകാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ എന്തായാലും ഇതുവരെ ആറ് കാർഡുകൾ ഓൾമോസ്റ്റ് കൺഫേം ആയ പോലെയാണ് മെയിൻ റോസറിലെ സ്റ്റോറി ലൈനുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതല്ലാതെ മറ്റൊരു മത്സരം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഡബ്ല്യു ഡബ്ല്യു ഡുമൻസ് ടീം മത്സരം റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം സ്മാക്ഡോൺ ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം ഇന്റർ ഇൻറ്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ഇതൊക്കെ സമ്മർ സ്ലാം പേപ്പറിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് എതിരാളികൾ എതിരാളികളെന്നും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു മാച്ച് കാർഡുകളിൽ ഏതിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ